അക്വാറിയത്തിൽ ഇട്ട് കൊടുക്കുന്ന ജലസസ്യങ്ങൾ മുഴുവൻ തിന്നുതീർക്കുകയാണ് സാധാരണ സ്വർണ മത്സ്യങ്ങളുടെ പണി. അപ്പോൾ എനിക്ക് മടുത്തു സസ്യങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച്. ഇനിയിപ്പോൾ എന്തായാലും സസ്യങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഏറിയേറ്റർ മാത്രം വെച്ചിട്ടാണ് സ്വർണ മത്സ്യങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഹൈഡ്രല്ല ചെടികൾ കിട്ടിയത്. കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഇത് ഈ സാധാരണ നാട്ടിൻപുറത്തെ കുളങ്ങളിലും തോടിലൊക്കെ കാണുന്ന ചെടിയാണ്. ധാരാളം ഉണ്ടാവും. ഇത് വലിയ വിലയൊന്നുള്ള സാധനമല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ അവിടെ പോയി എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ഹൈഡ്രല്ലയാണ് ടാങ്കിൽ, ഫിഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കാറ്. ഇപ്പോൾ എടുക്കാൻ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹൈഡ്രല്ല ഇടാറില്ല. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കുറേ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അവർ വേസ്റ്റായിട്ട് കളയണമെന്ന് വിചാരിച്ചിരിക്കണ നേരത്താണ് ഞാൻ കണ്ടത്. എന്നാൽ പിന്നെ കുറേ കൊണ്ടുവന്നു. അപ്പോൾ കുറേ ഇവിടെ ഗോൾഡ് ഫിഷിന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യമായിട്ടൊന്നും തിന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ധാരാളം ഇലകൾ കാണുന്നുണ്ടല്ലോ. പിന്നെ നോക്കിയപ്പോഴത് ആ താഴേക്ക് നോക്ക്, ആ താഴത്തെ ശിഖരങ്ങളിലൊന്നും ഒറ്റ ഇലയില്ല. ഇതിപ്പോൾ കൊഴിഞ്ഞു പോകാതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വർണ മത്സ്യങ്ങൾ അധികവും വെള്ളത്തിൻ്റെ താഴെ ഭാഗത്താണ് കാണാറ്. പുഴകളിലൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് തീർക്കുന്നുണ്ടാവണം. അതായിരിക്കണം മുട്ടയടിച്ച പോലെ താഴത്തെ ശിഖരങ്ങളെല്ലാം ഇലയില്ലാതെയും മുകളിൽ കുറേ ഇലകളുണ്ട്. മുകളിൽ കുറേ അധികമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് തിന്നു വേണ്ടി ഞാൻ കാണാത്തതാണോ, പിന്നെ മുകളിൽ വന്ന് കൂടുതൽ നേരം നിന്ന് തിന്നാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അടിയിലുള്ള ഇലകൾ ആദ്യം തീർക്കുന്നതാണോ, എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും കുറേ കൂടെ കഴിയുമ്പോൾ അറിയാം ഹൈഡ്രല്ല വളരുമോ അതോ ഇതും തീർക്കുമോ എന്ന്.